പണ്ട് സ്വാതന്ത്ര്യസമരം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അന്ന് സ്വാതന്ത്ര്യസമരം നടത്തിയിരുന്ന ധീരദേശാഭിമാനികളായ കുറേയേറെ പണ്ഡിത പടുക്കളായ മഹത്തുക്കളായ ആളുകൾ, അവരൊക്കെ മൂടന്മാരാണ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു ഇവിടെ. ആ വിഭാഗം ആരാണെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പോയി കണ്ടുപിടിക്കുക. കാര്യം അവരാണെന്ന് ഏറ്റവും പ്രഗത്ഭരും പ്രബലരുമെന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ആളുകൾ വിശ്വസിച്ചിരിക്കുന്നതും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാത്തത്. മനസ്സിലാക്കാൻ കഴിവുള്ളവർ പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് അതേപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട്, ജനാധിപത്യ വിരുദ്ധമായിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ പൗരത്വ ബില്ല് CAA പോലെയുള്ള, സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട് പോലെയുള്ള നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ, ഈ ഇന്ത്യ മഹാരാജ്യം ബഹുസ്വരതയുടെ നാടാണ്, ഇത് നാനാത്വത്തിൽ ഏകത്വം എന്ന പരിപാവനമായൊരു സംസ്കാരത്തിൻ്റെ നാടാണ്, ഇവിടെ ഏതൊരാൾക്കും അയാൾക്ക് സത്യമെന്ന് മനസ്സിലാവുന്ന വിശ്വാസം വിശ്വസിക്കുവാനും അത് അനുസരിച്ച് ജീവിക്കുവാൻ, ആ മതം പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനും ഒക്കെ ഉള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഭരണഘടന അനുവദിച്ച് നൽകുന്ന ചില അവകാശങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ മൗലിക അവകാശമാണ് എന്ന് പറയപ്പെടുന്ന കുറേ അവകാശങ്ങൾ, അത് എടുത്തു മാറ്റുവാനും ഭരണഘടന കീറുവാനും കീറി കാറ്റിൽ പറത്തുവാനും ഒക്കെ നടക്കുന്ന ചില ആളുകളുമുണ്ട്. അവരെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന പ്രവണത നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്നത്, ആരെങ്കിലും ഏതെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള ആളുകൾ വട്ടിയാകുമ്പോൾ, പടമാകുമ്പോൾ മഹത്വവൽക്കരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പടമാവേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ പിടിച്ചങ്ങ് മഹത്വവൽക്കരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് അതിൽ നമുക്കൊന്ന് പറയാനുണ്ട്. പിന്നീട് മറ്റൊരു പണ്ഡിതനായ സിംസാർലക്ക് പറയുന്ന ഒരു വാക്കും കൂടി കാണിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം, കേട്ടു നോക്കൂ. അതേപോലെ തന്നെ ദുരന്തമാണ് എന്ത്, ഭരണകൂടങ്ങളെ കുറിച്ച് ചീത്ത പ്രചരിപ്പിക്കുക. നമ്മളെ ഇന്ന് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത് എന്റെ കടമയാണ്. എന്തുകൊണ്ട്? ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കൽ എന്റെ കടമയാണ്. അദ്ദേഹത്തിന് നല്ല മനസ്സ് കൊടുക്കണമേ, അദ്ദേഹത്തിന് നന്മ കൊടുക്കണമേ, അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും നീതിയോടെ ഭരിക്കാൻ കഴിവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കൽ എന്റെ കടമയാണ്. എന്തുകൊണ്ട്? ഞാനടക്കമുള്ള 140 കോടി ജനങ്ങളുടെ ജീവിതം ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഈ മനുഷ്യനെ പറ്റി മോശം പ്രചരിപ്പിക്കേണ്ട എന്ത് മാറ്റമേ നമുക്കുള്ളത്? എന്തിനാണിത് പ്രചരിപ്പിക്കുന്നത്? നിങ്ങളുടെ ഒരു ദുരന്തം ഉണ്ടാക്കണം എന്തിനാണ്? ഞാൻ എന്തിനു പ്രധാനമന്ത്രിയാണ്? ഞാനിപ്പറ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ. പണ്ട് മമ്പറത്തെ സയ്യിദ് അലവി തങ്ങൾ, മഞ്ഞക്കുളത്തെ ഖാജ ഹുസൈനാർ, അതുപോലെ തന്നെ ഉമർ ഖാലി, ഇവരൊക്കെ മൂഢന്മാരാണ് എന്ന് പറഞ്ഞ ആളുകൾ, ഇവരൊക്കെ മൂഢന്മാരായത് എന്തുകൊണ്ടാത്രയെന്നറിയോ? വൈദേശിക അധിനിവേശ ശക്തിയായ ബ്രിട്ടീഷുകാരോട് അവരുടെ തേർവാഴ്ചക്കെതിരെ പോരാട്ടം നടത്തിയതിന്, അവർക്കെതിരെ സംസാരിച്ചതിന്, ആ തെറ്റ് തന്നെയല്ലേ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നെഞ്ചിലേക്ക് വെടിയുണ്ടയേറ്റ് വാങ്ങുന്നത് വരെയും ചെയ്തത് അല്ലേ? ആ പോരാട്ട വീര്യം തന്നെയല്ലേ ആലി മുസ്ലിയാരെ കൊണ്ടുപോയിട്ട് കഴുമരത്തിലിട്ട് തൂക്കിലേറ്റുമ്പോൾ, ആ കയറ് വന്നിട്ട് കഴുത്തിൽ വീഴുമ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞിരുന്ന ആലി മുസ്ലിയാർ ചെയ്തത്, ആ ചെയ്തത് തന്നെയാണ് ഇവരും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവരെ മൂടന്മാരെന്ന് പറഞ്ഞൊരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ചില ആളുകളെ മഹത്വവൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് കച്ചയും കെട്ടിയിട്ട് തൊപ്പിയിട്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 2002 ഗുജറാത്ത് അറിയോ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞത് ഓല അവിടെ നിസ്കരിക്കാറുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ അതിന് ചുക്കാൻ പിടിച്ചത് ആരായിരുന്നു? അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? എഹ്സാൻ ജിഫ്രിയെ അറിയോ? അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറിയോ? അവിടെ അഭയം തേടിച്ചെന്ന കുറേ കുടുംബങ്ങളെ അറിയോ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയും, ഒന്ന് തട്ടി വിളിക്കുക. വിളിച്ചാൽ തന്നെ പല ആളുകളും ഉണരും, ഇല്ലെങ്കിൽ തട്ടി വിളിച്ചാൽ വേഗം ഉണരും. എന്നാൽ ഉറക്കം നടിക്കുന്നവർ, അഭിനയിച്ചു കൊണ്ട് കിടക്കുന്നവർ, അവരൊരു കാലത്തും ഉണരൂല. അവർ മൂടന്മാരെന്നും അതുപോലെ കുതികാല് വെട്ടുന്നവരെന്നും വിളിക്കുന്ന ഒറ്റുകാരാണ്. അവർക്ക് ഈ ഹുബ് ദുനിയ, ഈ ദുനിയാവിലെ രാജവാഴ്ചയാണ് അവർ സ്വപ്നം കാണുന്നത്. അതേ അവർക്ക് അറിയുള്ളൂ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വതാലയുടെ പരലോകത്തിൻ്റെ ചരിത്രം അവർ വിശ്വസിച്ചിട്ടില്ല.
അവർക്ക് സ്വർഗം ആവശ്യമില്ല, അവർക്ക് നരകത്തിൽ ഭയവുമില്ല, അവർക്ക് സ്വർഗം ഈ ഭൂമിയിൽ വേണമെന്ന ചൂതന്മാരെ പോലെ. എങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ചാൻസ് കിട്ടിക്കൊള്ളുന്നില്ല, ഇനിയൊരു ചാൻസ് ഇന്ത്യയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുമോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കി നിന്നാല് നമ്മൾ നാലഞ്ച് പാർട്ടികളായി ഉള്ള വോട്ടൊക്കെ ചിന്നി ചിതറിയാൽ നമുക്ക് ഇരുന്ന് ചിരിക്കാന്നല്ലാണ്ട് വേറെ ഒരു ഗുണതുകൊണ്ടുണ്ടാവില്ല. നമുക്ക് പല പേര് മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയ സംഘടനകൾ, ഞാൻ രാഷ്ട്രീയം പറയാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. ഇതൊരു കാര്യം പറയാം, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട നേരാണ്. നമുക്ക് പല സംഘടനകളുണ്ട്, മുസ്ലിമീങ്ങളുടെ പേരിൽ തന്നെ രാഷ്ട്രീയ സംഘടനകളുണ്ട്. നമ്മുടെ നാലഞ്ച് വോട്ട് ചിന്നിച്ചിതറിപ്പോയാൽ നമുക്ക് ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടി എന്ന് പറഞ്ഞ് ചിരിക്കാന്നല്ലാണ്ട് പാർലമെന്റിൽ എന്തെങ്കിലും ഒരു അനക്കം ചെയ്യാൻ നമ്മൾ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഉള്ളത് ചിതറിപ്പോകാതെ, അതുകൊണ്ട് ഉള്ളത് ഭിന്നിപ്പിക്കാതെ കുറച്ചൊക്കെ മാനം മര്യാദയ്ക്കുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കും മുസ്ലിയാരെ എന്നാണ് മറ്റേ മുസ്ലിയാരെ എടുത്ത് പറയാനുള്ളത്. ഇദ്ദേഹം പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ ഭിന്നിക്കല്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്ക്, നിങ്ങൾ ഒന്നിക്ക്. പല തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും, എന്നാൽ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ വലിയ അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. ദുനിയാവിൽ തിന്നാനുണ്ടാക്കുക എന്നുള്ള കാര്യത്തിലല്ലേ, എത്ര വേണം, ഒരു വയറ്, രണ്ട് വയറ്, പത്ത് വയറ് നിറയാൻ എത്ര വേണം? അതിന് ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ശിർക്ക് പ്രചരിപ്പിക്കണം എന്നൊന്നുമില്ല. ഇനി അങ്ങനെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഐക്യമാവാം അല്ലേ. ഒരു മൂർക്കൻ പാമ്പ് വരുമ്പോൾ അടുത്ത വീട്ടിലെ ആളെ വിളിച്ചിട്ട് നിന്റെ കയ്യിൽ നല്ല പാമ്പിനെ തല്ലാനുള്ള വടിയുണ്ടോയെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഈ പാമ്പിനെ കൊല്ലാൻ നീ ഒന്ന് കൂടി എൻ്റെ ഒപ്പം എന്ന് പറയാം. ഒരു പേപ്പട്ടി വരികയാണ്, നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയെയും സഹോദരങ്ങളെയൊക്കെ ആ പേപ്പട്ടി കടിച്ച് കീറുമെന്ന് ഉറപ്പാണെങ്കിൽ ആ പേപ്പട്ടിയെ നമുക്ക് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. അടുത്ത വീട്ടിലെ ആളെ നമുക്ക് സഹായത്തിന് വിളിക്കാം അല്ലേ. അങ്ങനെ വിളിക്കാമെങ്കിൽ അതുപോലെയുള്ള വിഷം വമിപ്പിക്കുന്ന മൂർഖന്മാരെയും അതുപോലെ പേയിളകി വരുന്ന പേ പട്ടികളെയും അല്ലേ, അതിനൊക്കെ പ്രതിരോധം തീർക്കാൻ, തടയാൻ നമുക്ക് ഐക്യമാവാം എന്നുള്ളതാണ് പറയുവാനുള്ളത്.